ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് അടിപൊളി ഒരു ബ്രൗണി റെസിപ്പി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കടലിൻ്റെ ഒരു വീഡിയോസ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, യൂട്യൂബ് വരുമാനം കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ അത് കാണാത്തവർക്ക് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം, അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതിലത്തെ കുറച്ചും കൂടി വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു അന്ന് എടുത്ത്. അപ്പോൾ അതൊന്നും എല്ലാതും കൂടി ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഞാനിതിൽ ആഡാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ബ്രൗണി ഉണ്ടാക്കിയത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് ബീറ്ററൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ബ്രൗണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഡാർക്ക് കോമ്പൗണ്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറുതാക്കി മുറിച്ചിട്ട് ഇതുപോലെ 250 ml ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അത് നനവില്ലാത്ത ബൗളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബട്ടർ വേണം. അപ്പോൾ 100 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന്നൊരു ചെറിയൊരു ഭാഗം, ഒരു കാൽ ഭാഗത്തോളം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ബട്ടർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബട്ടർ നമുക്ക് ഇതിലേക്കൊരു സോസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമുണ്ട് കേട്ടോ ബാക്കിയുള്ളത്. ഇത് രണ്ടും കൂടി നമുക്കൊന്ന് മെൽറ്റാക്കാൻ വേണ്ടി വെക്കാം. ഒന്ന് ഡബിൾ ബോയിലിൽ ഒന്ന് മെൽറ്റാക്കാൻ വെക്കാം. അപ്പോൾ ആ ഒരു സമയം നമുക്ക് ഇതിലേക്കുള്ള സോസിലേക്കുള്ള മിക്സ് ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് മൈദയും 1 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം. മൈദക്ക് പകരം വേണമെങ്കിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല കേട്ടോ. അതൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ മുന്നത്തെ ഒരു റെസിപ്പിയിലും കാണിച്ചിട്ടുണ്ട്, നമുക്ക് ചോക്ലേറ്റിൻ്റെ സോസ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കുക. നമുക്ക് കുറച്ച് പാല് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ബാക്കിയുള്ള പാല് ചേർത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇതിങ്ങനെ കട്ടായിട്ട് കിടക്കും, കുറി വരുമ്പോൾ ഇങ്ങനെ കട്ടൊക്കെ മാറി കിട്ടും. നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സോസും കൂടിയിട്ട് കഴിക്കുമ്പോഴാണ് ഈ ബ്രൗണി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ ബ്രൗണി റെസിപ്പി. ഒരു സ്വീറ്റ്സൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കേക്കിൻ്റെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റും അതുപോലെ ബട്ടറും നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഡബിൾ ബോയിലിൽ മെൽറ്റാക്കി എടുത്തതാണ്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടൊന്ന് മാറണം, നല്ല ചൂട് മാറേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് ചൂട് മാറിയാലേ നമുക്ക് ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ വിസ്ക് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർക്കോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പഞ്ചസാര ഇതിലൊന്ന് നന്നായിട്ടൊന്ന് അലിയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് 2 മുട്ട വേണം. അപ്പോൾ വലിയ മുട്ടയാണെങ്കിൽ 2 എണ്ണം, ചെറുതാണെങ്കിൽ 3 എണ്ണം ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ചെറിയ മുട്ടയാണെങ്കിൽ. അപ്പോൾ ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇതിൽ ചെറിയ മുട്ടയായിരുന്നു, അപ്പോൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് വേണം. അപ്പോൾ ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബ്രൗണി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതാണ് ഇതിൻ്റെ ഒരു ഈസിയിട്ട്. കാരണം നമ്മളൊക്കെ സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ, കുറേ പാത്രങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് അരിച്ച്, അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറേ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ കുട്ടികൾക്ക് കൊടുക്കാനും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കൊരു 1/4 കപ്പ് മൈദയും ബാക്കിയുള്ള ഭാഗം അല്ല 1/4 കപ്പ് കൊക്കോ പൗഡറും ബാക്കിയുള്ള ഭാഗം മൈദയും കൂടിയിട്ട് 1 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു അരിപ്പയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ ആവശ്യമില്ല കേട്ടോ, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ മാത്രം മതി. എന്നിട്ട് നമുക്ക് ഇതിൽ ഡയറക്റ്റായിട്ട് ഇതിൽ അരിച്ച് ചേർക്കാം കേട്ടോ. വേറെ അരിച്ചിട്ട് ഇങ്ങനെ ഇളക്കി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിലേക്ക് തന്നെ നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടിയാണ് മിക്സാക്കി എടുക്കുക കേട്ടോ. നല്ല എളുപ്പമാണ്, കാരണം എല്ലാം കൂടി ഒരു പാത്രം മതി എല്ലാതും കൂടി മിക്സാക്കാൻ. വേറെ പാത്രം ഒന്നും എടുക്കേണ്ടതൊന്നും ഒരു ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സായിട്ട് വന്നിട്ടുണ്ട്. സൈഡിലുള്ളതൊക്കെ നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതൊരു സ്റ്റൗ ടോപ്പിലാണെങ്കിൽ സ്റ്റൗവില് ഒരു പാത്രം ചൂടാക്കാൻ വേണ്ടി വെക്കുക. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കില്ല, അതേപോലെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെക്കുക. ഓവണിലാണെങ്കിൽ ഓവണും ചൂടാക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഞാനിവിടെ 1 കിലോ കേക്ക് ബേക്ക് ചെയ്യണ ഒരു സ്ക്വയർ മോൾഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരു 35-40 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഓവണിലാണ് വെക്കുന്നത്, ഓവണില്ലാത്തവർ സ്റ്റൗ ടോപ്പിൽ വെക്കുക. എന്നാൽ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ സോസ് ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതൊരു അടുപ്പത്ത് വെച്ചിട്ട് ചെറിയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി കുറുക്കിയെടുക്കുക. പെട്ടെന്ന് കുറുകി വരും.
ഈയൊരു സോസും കൂടിയിട്ടുണ്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടേ ബ്രൗണി. നമ്മൾ വെറുതെ കഴിക്കുമ്പോഴും കുഴപ്പമില്ല, കുഴപ്പമില്ല, എന്നാലും നല്ല സോഫ്റ്റ് ഒക്കെ തന്നെയാണ്. എന്നാലും ഈ സോസ് ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കൊരു അര കപ്പ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ മിൽക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ നമ്മുടെ ചോക്ലേറ്റ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, ഡയറി മിൽക്ക് അങ്ങനത്തെ, അത് ചേർത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം കേട്ടോ. ചോക്ലേറ്റ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ചോക്ലേറ്റ് ചേർത്താൽ കുറച്ചും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ആ നേരത്തെ മാറ്റി വെച്ച ബട്ടറും ചേർത്തിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് കണ്ടൻസ് മിൽക്ക് മേടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സോസ് ഇങ്ങനെ കുറുക്കിയെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അത് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് അല്ല ബ്രൗണി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് മേൽഭാഗം ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഉറപ്പിലുണ്ടാവും കേട്ടോ, അങ്ങനെ ഒരു ക്രാക്ക് വീണ പോലെ കുറച്ച് ഡ്രൈ ആയിട്ട് ഉണ്ടാവുക. ഉള്ളിൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും, അങ്ങനെയാണ് ഈ ബ്രൗണി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് അതിനറിയാൻ അങ്ങനെ നോക്കിയാൽ മതി. മേൽഭാഗം അങ്ങനെ ഒരു വിണ്ട് വിണ്ട് പോലെ ആയിട്ട് ഇത്തിരി ഉറപ്പ് പോലെ, നമ്മൾ തൊടുമ്പോൾ അങ്ങനെ പൊടിയണ പോലെ അങ്ങനത്തെ ഒരു ഇതിലുണ്ടാവുക. പക്ഷേ ഉൾഭാഗം നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇതാണ് റെസിപ്പി കേട്ടോ. അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു സ്വീറ്റ്സ് ഇഷ്ടപ്പെടും കേട്ടോ. ഈ ഒരു ബ്രൗണി ഇഷ്ടപ്പെടും, കാരണം മൊത്തം നമ്മൾ ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫ്ലേവറാണല്ലോ. നമ്മൾ ബ്രൗണിയിലും കുറേ ചോക്ലേറ്റ് ചേർത്തിട്ടുണ്ട്, പിന്നെ സോസിലും കുറേ ചേർത്തിട്ടുണ്ട്. പിന്നെ സോസ് നമുക്ക് മറ്റേ നമ്മൾ ലാസ്റ്റ് അവസാനം ചേർത്തല്ലോ ചോക്ലേറ്റ്, അത് വേണ്ട ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. നമ്മൾ വെറുതെ കുറുക്കിയെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോക്ലേറ്റിൻ്റെ കയ്യിലുള്ള കാരണം ചേർത്തതാണ് കേട്ടോ. അപ്പോൾ ഈ സോസൊക്കെ കൂട്ടിയിട്ടുണ്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. പെട്ടെന്ന് നമുക്ക് മക്കൾക്കും എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടും, പെട്ടെന്ന് ഇത് പ്ലേറ്റ് കാലിയാവുകയും ചെയ്യും. അത്ര അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഞാൻ കുറേ മുന്നേ ഒരു റെസിപ്പി ഒരു വ്ളോഗിലും ഞാൻ ഈ ഒരു ഇത് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട് കേട്ടോ, ബ്രൗണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. പിന്നെ ഞാൻ ആ വീഡിയോസ് ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ ഇതിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. ഒരു നമ്മൾ വൈകുന്നേരം സമയത്താണ് ഈ നമ്മുടെ ഈ കോവിഡും കാര്യങ്ങളൊക്കെ ആയ കാരണം അങ്ങനെ പുറത്തൊന്നും അങ്ങനെ പോവാറില്ല. വല്ലപ്പോഴും കുറേ ഞാൻ അടുത്തന്നെയാണ് നമ്മുടെ കടലൊക്കെ ഉള്ളത്, പക്ഷേ കുറേ കാലമായിട്ട് ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ നമ്മൾ ആ യൂട്യൂബ് വരുമാനം കിട്ടിയ വീഡിയോ ഒക്കെ ഇങ്ങനെ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒക്കെ നടന്നിട്ടൊക്കെ പറഞ്ഞിട്ടൊക്കെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ, നല്ല കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ഒരു ഭാഗം മുഴുവൻ കാറ്റാടി മരങ്ങളും അതുപോലെ ഒക്കെ ആയിട്ട്, പിന്നെ കടലൊക്കെ ഒരേ ഭാഗത്തേക്ക് കയറിയിട്ട് ഇറങ്ങിയിട്ടൊക്കെ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഒരു തോട് പോലെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോസും ഇതൊക്കെ എടുത്തപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഇതിൽ ആഡാക്കിയതാണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനലൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇൻഷാല്ലാ നല്ല അടിപൊളി റെസിപ്പി വ്ളോഗൊക്കെ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.